Hi everyone. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ബന്നാർഘട്ട സൂവിലാണ്. സൂവിൻ്റെ എൻട്രൻസിലാണ്. ഞങ്ങൾ നേരത്തെ കാണിച്ചല്ല ഓൺലൈൻ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിരുന്നു. അപ്പം അതേ സെയിം ടിക്കറ്റ് ഇവിടെയും വാലിഡ് ആണ്. ഇപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട്. ഇനി നിങ്ങൾക്ക് നടന്നു പോയിട്ട് ഓരോ സ്ഥലം കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതുണ്ട്, ബഗ്ഗി ഉണ്ട്, നമ്മുടെ ഫേമസ് ബഗ്ഗി, അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് ബഗ്ഗിയിൽ നമുക്ക് ഫുള്ള് സൂ കാണാവുന്നതാണ്. അപ്പം ഫാമിലിൻ്റെ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ബഗ്ഗിയിൽ എടുത്തിട്ട് വേഗം കാണാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ നേരങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഭയങ്കര തിരക്കാണ്. ഒരു ഉത്സവത്തിനൊക്കെ പോയ പോലെ ആൾക്കാരാണ് ഉള്ളത്. അതുകൊണ്ട് നടന്നിട്ട് പോയാൽ അത് ഫുൾ സ്ലോ ആയി പോകും. അതുകൊണ്ടും കൂടിയാണ് നമ്മള് ബഗ്ഗി എടുക്കാന്ന് വിചാരിക്കുന്നത്. ജനപ്രവാഹമാണ്. നമ്മൾ ബഗ്ഗിക്ക് പോവാണെങ്കിൽ ബഗ്ഗിക്ക് വേറെ തന്നെ പ്രത്യേക ടിക്കറ്റാണ്. അതിന് ടിക്കറ്റ് എടുക്കണം. അതിനു വേണ്ടി പോയിരിക്കേട്ടൻ ക്യൂല കാണിച്ചുതരാം. ഇവിടെ കുറച്ച് ക്യൂ നിൽക്കാനുണ്ട്. ഇത് നമ്മളുടെ ഓൺലൈൻ ടിക്കറ്റിൽ അവൈലബിൾ ആയിരുന്നില്ല. ഒരാൾക്ക് 100 രൂപ വെച്ചാൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഇങ്ങനത്തെ ഒരു മഞ്ഞ ബാഡ്ജ് കയ്യിൽ കെട്ടിത്തരും. എന്നിട്ട് ഇപ്പം ഇച്ചിരി അത്യാവശ്യം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അവർ പറയുന്നത് അവർക്ക് 13 ബഗ്ഗികളോളം ഉണ്ട്. പക്ഷേ സാറ്റർഡേ സൺഡേ മാത്രമേ അവർക്ക് യൂസ്ഫുൾ ഉള്ളൂ. അപ്പം നമ്മുടെ വണ്ടി മൂവ് ആയി തുടങ്ങി. ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ സീബ്ര ഉണ്ടായിരുന്നു. അവിടെ കിടക്കുക, ഒരു 2-3 ഉണ്ട്. ഒരെണ്ണം രണ്ടെണ്ണം കിടക്കുന്നു, ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ട്. സീബ്രനെ കണ്ട് സീബ്ര ഏകദേശം അവിടെ ശരിക്കും കാണുന്നില്ല. മൊത്തം ചെടി വെച്ച് കവർ ചെയ്തിരിക്കുക. അടുത്ത സ്റ്റോപ്പ് ജിറാഫിനെ കാണാൻ വന്നിരിക്കുക. ഒരെണ്ണേ ഉള്ളു കേട്ടോ. അടുത്ത സ്റ്റോപ്പ് പുലിയുടെ അടുത്ത്. പുലി ഉറങ്ങുമോ? നല്ല ഉറക്കത്തില്ല. ഉച്ചയൂണിന് ശേഷം നല്ല മയക്കത്തിൽ കിടക്കുന്നു. പക്ഷേ നമ്മള് നമ്മുടെ സഫാരി വീഡിയോയില് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പുലിയൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഇതും കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇത് എൻക്ലോസ്ഡ് ആണ്. കളിക്കാനൊക്കെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കരടിനെ കാണാം. ഇതോ അങ്ങ് കിടക്കുന്നു. ഇപ്പൊ ഓസ്ട്രിച്ചിനെ കാണാൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ സൈഡ് ഓസ്ട്രിച്ച്, ഇങ്ങനെ സൈഡ് ഈമൂവ. നമ്മൾ ഫോക്സിനെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഫോക്സ് അവിടെ കുത്തിയിരിപ്പുണ്ട്. ഇവിടെ 3-4 വുൾഫുകളുണ്ട്. അതായത് നല്ല വൃത്തിക്കാണ്. ഹിപ്പോപൊട്ടാമസിൽ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പാതി ഉറക്കും. എല്ലാം ഉറക്കി കഴിക്കുക, ഉറങ്ങുക, കഴിക്കുക. കാട്ടിലൊന്നും ഇറങ്ങി നടക്കാനുള്ള ഒരു ഇതില്ലല്ലോ. ബോറടിക്ക് മൊത്തം ഡിപ്രസ് അടിച്ചിരിക്കുന്നു. എല്ലാം ഇവിടെ ഇപ്പൊ ആനയുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ പിക്നിക് ചെയ്യുന്നുണ്ട് കേട്ടോ. വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കുറേ ഫാമിലീസ് ഒക്കെ. നിങ്ങൾക്ക് വേണമെങ്കിലും വരുമ്പം വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ആക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. ആരാണ്ട് വരാൻ കിടപ്പുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഹോൺ അടിക്കുന്നത്. ഭയങ്കര മൃഗങ്ങളെല്ലാം കേട്ടിട്ട് ഓടിപ്പോന്ന് തോന്നുന്നു.
ആനനെയൊക്കെ ചില പേര് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരുടെയൊക്കെ പേര് എവിടെ എഴുതിയിട്ടുണ്ട്. സിംഹം, ഇവിടെ സിംഹമുണ്ട്. സിംഹത്തിനെ കാണാൻ വേണ്ടിട്ട് ഇത്രയും ആൾക്കൂട്ടമുള്ളത് ഇവിടെ. ഇത് പുള്ളിപ്പുള്ളി കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്. ഉറങ്ങുക, ചാപ്പാടി അടിച്ചിട്ട് ഉറങ്ങാൻ തോന്നുന്നു. ഇത് ഗോൾഡൻ ജാക്ക് അല്ല. ഇത് നീൽഗായ കേട്ടോ, ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. രണ്ട് മൂന്നെണ്ണം ഉണ്ട്. ഒന്ന് കറുപ്പും ഒന്ന് രണ്ട് ബ്രൗണും. ഓ, നാലെണ്ണം ഉണ്ട്. ഇപ്പം കുറെ പക്ഷികളുടെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ പോക്കിപ്പൈൻസ് ഉണ്ട് കേട്ടോ, മുള്ളമ്പന്നി. ഇപ്പൊ പാമ്പുണ്ട്, അതിന് എലിയുണ്ട്. ശെലിന് പിടിക്കുന്നില്ല അതിപ്പോ. ഒരെണ്ണമാണെങ്കിൽ കേറാൻ നോക്കുന്നുണ്ട്, വലച്ചെടി കേറാൻ ഇറങ്ങാൻ നോക്കുന്നുണ്ട്. നേരത്തെ ഡ്രോപ്പ് ചെയ്തിരുന്നു, അപ്പം ഏതെങ്കിലും വണ്ടി വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ തിരിച്ചു വന്ന പക്ഷേ ഇവരുടെ വണ്ടി തന്നെ നമുക്ക് കിട്ടി. നമ്പർ 3 ചുറ്റി ഇങ്ങോട്ട് കൊറേ ആൾക്കാരുണ്ട്. ഇപ്പം കോവിഡ് കൊറോണ ഒക്കെ വരുന്നതൊക്കെ പറയുന്നു, എന്തോ അവസ്ഥ എന്നറിഞ്ഞൂടാ. നിങ്ങളും മാസ്ക് ധരിക്കുക, വാക്സിൻ എടുക്കാത്തവർ വാക്സിൻ എടുക്കുക. ഇപ്പൊ റിട്ടേൺ ആണ്. വേറെ ഇനി കാണാനൊന്നും അത്രയ്ക്ക് ഒന്നും ഇല്ല. കുറേ ഇതൊക്കെ ഉണ്ട്, റോക്ക് പൈത്തണും കുറേ കാര്യങ്ങൾ കണ്ടു. ചിലതൊക്കെ പ്രാണികളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ചിലതൊക്കെ ഉറക്കങ്ങത്തിലാണ്. നിങ്ങളൊക്കെ ഞങ്ങൾ മേടിക്കുക. പക്ഷെ മോസ്റ്റ് അതും ഡിപ്രസ്ഡാണ് കേട്ടോ. ഈ കൂട്ടിനകത്തും കേജിനകത്തും ഒക്കെ ഇട്ട് വളർത്തിയിട്ട് എല്ലാം ഡിപ്രസ്ഡാണ്. ജനപ്രവാഹം നിങ്ങളെ കാണിച്ചു തരാം എന്തുമാത്രം ആൾക്കാരുണ്ടെന്ന്. കാണുന്ന ജനപ്രവാഹം സൂവിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യൂവാ. നിങ്ങൾ വരുന്നെങ്കിൽ രാവിലെ വരണം, ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്നവരാണെങ്കിൽ രാവിലെ വന്നാൽ നല്ലതായിരിക്കും. രാവിലെ വരണം, ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളപ്പം പാർക്കിംഗ് ലോട്ടിലേക്ക് ഒരു തിരിച്ചു വന്നു കേട്ടോ. നല്ല തിരക്കുണ്ട് ഇന്ന്, ഞാൻ ഒന്നും കൂടെ അല്ലേ. അപ്പം എല്ലാ ആൾക്കാരും ഉണ്ട്, നല്ല ടിക്കറ്റ് കൗണ്ടറിലൊക്കെ നല്ല റഷ്ണ്ട്. നിങ്ങൾ വരുമ്പോൾ നേരത്തെ രാവിലെ വരാൻ നോക്കുക. ഞങ്ങൾ ആക്ച്വലി 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, അതുകൊണ്ട് ഞങ്ങളിപ്പോ ഈ 1:30 തിരിച്ചു പോകുന്നത്. ലഞ്ച് കഴിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞിട്ടുണ്ടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോസ് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.